Hello traders, welcome back to our channel Nifty and Bank Nifty Analysis. In this video, I am going to talk to you about the market. So, where are the market? See, if you have a war and effect, you will be able to talk about the market in a good way. Because the proper gap down is what is the momentum. Clear item window. എന്താണോ ഉണ്ടാവേണ്ടിയിരുന്ന മൊമെന്റം, ഇതേ ഒരു വാക്ക് ഞാൻ പലപ്പോഴും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. സോ ആ ഒരു മൊമെന്റം ഫസ്റ്റ് 15 മിനിറ്റിന്റെ ക്യാൻഡിൽ തന്നെ വന്നിട്ടുണ്ട്. സോ അതിനുശേഷം മാർഗം എന്തായിട്ടുണ്ട്, പ്രോപ്പർ ആയിട്ട് ഒരു വോൾട്ടിലിറ്റി കാണിച്ചിട്ടുണ്ട്. സോ ഞാൻ എന്തായാലും ഞാൻ എക്സ്പെക്ട് ചെയ്ത ആ ഒരു രീതിയിലുള്ള ഒരു ഭയങ്കര ഫോളോ നമ്മുടെ മാർക്കറ്റിൽ എന്തായാലും കാണിച്ചിട്ടില്ല. ആൻഡ് ഇതിന്റെ എഫക്ട് ഇനി അറിയാൻ പോകുന്നത് നാളത്തെ മാർക്കറ്റിലാണ്. കാരണം ഇന്റർനാഷണൽ മാർക്കറ്റ്സ് ഒക്കെ പിന്നെ ഓപ്പൺ ആയി തുടങ്ങുന്നതല്ലേ ഉള്ളൂ. സോ ആ ഒരു പിന്നെ എഫക്ട് ഇനി നമ്മുടെ മാർക്കറ്റിൽ വരാൻ പോകുന്നുണ്ട്. നാളെയാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ദിവസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ എന്താണ് നാളത്തെ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് എന്നുള്ളതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക. കാരണം മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് ഒരു പാനിക് മോഡ് എന്ന് തന്നെ പറയാം നമുക്ക്. ഒരു പിന്നെ വാർ ആണെന്നുണ്ടെങ്കിലും സി വാർ ഒക്കെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്നുണ്ട്. അതിന് ന്യായം അന്യായം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല വശങ്ങളുണ്ട്. അതൊക്കെ ഒരു ഭാഗത്ത് മാറ്റി വെച്ചാൽ പോലും വാറൊന്നും ഒരിക്കലും ഒരു പിന്നെ ഒരു രാജ്യത്തിനും നല്ല ഒരു കാര്യമൊന്നുമില്ല, നമുക്കറിയാവുന്ന കാര്യമല്ലേ. സോ അതുപോലെ തന്നെയാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചും. സോ അവർക്ക് മാർക്കറ്റിലെ കോൺഫിഡൻസ് നഷ്ടപ്പെടുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ എന്താകുന്നുണ്ട്, മാർക്കറ്റിന്റെ പിന്നെ ഇന്നത്തെ പോലെ നമുക്ക് മാർക്കറ്റിൽ പ്രോപ്പറായിട്ടൊരു ഫോളോ കാണാൻ പറ്റുന്നുണ്ട്. സോ എന്തൊക്കെയായാലും നാളെ എങ്ങനെയൊക്കെ ആയിരിക്കും മാർക്കറ്റിന്റെ കണ്ടീഷൻസ് ഉണ്ടാവുക, നമുക്ക് നാളെ ട്രേഡ് ചെയ്യാനുള്ള പോയിന്റ്സ് ഏതൊക്കെയായിരിക്കും ഉണ്ടാവുക, അതുപോലെ തന്നെ നാളെ നമ്മുടെ ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി ആണ്, ആ ഒരു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നാളെ ലെവൽ ടു ലെവൽ കണ്ടീഷൻ ബേസിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സ്റ്റോപ്പ് ലോസ് കിട്ടി അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ലോസിന്റെ ലിമിറ്റിലേക്ക് എത്തി നമ്മൾ ആ ഒരു ട്രേഡിങ്ങിന് അടുത്ത ദിവസം വൈൻഡ് അപ്പ് ചെയ്തു. ആൻഡ് അഗെയിൻ നമ്മൾ അടുത്ത ദിവസത്തേക്ക് വീണ്ടും പ്ലാൻ ചെയ്തു. ഈ ഒരു രീതിയിൽ മാത്രം സിസ്റ്റമാറ്റിക് ആയിട്ട് മാത്രം കാര്യങ്ങളൊക്കെ കാണുക. ആൻഡ് മുകളിലേക്ക് സർട്ടൻ കണ്ടീഷന്റെ പുറത്ത് മാത്രമല്ലാതെ ഒരിക്കലും അഗ്രസീവ് ആവാണ്ടിരിക്കുക. ഇന്നത്തെ ടെലഗ്രാമിൽ ഞാൻ 2-3 പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, മുകളിലേക്ക് അഗ്രസീവ് ആവാണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ ആ ഒരു ലെവൽ, അതായത് ഞാൻ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നിങ്ങൾ പിന്നെ 20 EMA പ്ലോട്ട് ചെയ്യും, അതിന്റെ മുകളിൽ മാത്രം ഒരു പിന്നെ ലോങ് ട്രേഡിനെ കുറിച്ച് ആലോചിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലേക്ക് മാർക്കറ്റ് എന്തായാലും പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. അതിനുശേഷം ടച്ച് ചെയ്ത ആ ഒരു പോയിന്റ് തന്നെ പ്രോപ്പറായിട്ട് താഴേക്ക് ഒരു ഫോളും വന്നിട്ടുണ്ട്. നിഫ്റ്റിയുടെ കേസിൽ ഐ എം നോട്ട് ഷുവർ, ഞാനത് നിഫ്റ്റിയുടെ കേസിൽ നോക്കിയിട്ടില്ല, ബട്ട് ബാങ്ക് നിഫ്റ്റിയിൽ എന്തായാലും വന്നിട്ടില്ല. ആൻഡ് ലോങ് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കവിടെ വന്നിട്ടില്ല. ആൻഡ് എന്റെ ട്രേഡും ഇന്നുണ്ടായിരുന്ന രണ്ടും ഷോർട്ട് സൈഡിലേക്ക് നിന്നു. ഫസ്റ്റ് ഉള്ള ഷോർട്ട് സൈഡിൽ പ്രോപ്പറായിട്ട് റിസൾട്ട് കിട്ടി, അത് വാങ്ങിച്ചു. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചാർട്ടിൽ നോക്കാം എന്തൊക്കെയാണ് നാളത്തേക്കുള്ള ലെവൽസ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചാർട്ടിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മളുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. സി ഞാൻ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോവാം. ബാങ്ക് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് ഇപ്പൊ ഞാനുള്ളത്. സി എന്റെ ട്രേഡ് ഇനീഷ്യലി വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു പോയിന്റിലായിരുന്നു. ഫസ്റ്റ്, അതായത് ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ഓപ്പൺ ആയി. ആൻഡ് അതിനുശേഷം ഇവിടെ ഞാൻ പിന്നെ ഈ ക്യാൻഡിന് ശേഷവും ഈ ക്യാൻഡിന് ശേഷവും ഞാൻ വെയിറ്റ് ചെയ്തു. എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് പോയി, ഈ ക്യാൻഡിൽ കണ്ടു, ഈ ക്യാൻഡിൽ കണ്ടു. ഇവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്റെ പി ഇ ഞാൻ എടുത്തു. ആൻഡ് ഇവിടെ വെച്ചിട്ട് ഞാൻ എന്റെ എസ് എൽ ബുക്ക് ചെയ്തു. എഗെയിൻ മുകളിലേക്ക് കയറി, ഇവിടെ വെച്ചിട്ട് ഞാൻ എഗെയിൻ എന്റെ പി ഇയിലേക്ക് എൻ്റർ ആയി. ആൻഡ് അതിനുശേഷം എന്റെ ടാർഗറ്റ് ആയിട്ട് ഈ ഒരു പോയിന്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എക്സാക്ട്ലി ക്യാൻഡിൽ ഞാൻ എക്സിറ്റ് ആയിട്ടുള്ള ക്യാൻഡിൽ ഐ തിങ്ക് ഈ ഒരു ക്യാൻഡിലാണ് തോന്നുന്നത്. അതായത് ഒരു റിവേഴ്സൽ ക്യാൻഡിൽ കണ്ടു, ഇത് ഡേ ലോ ആണ്. ആൻഡ് ഇവിടെ ഒരു റിവേഴ്സൽ കണ്ടപ്പോൾ ഞാൻ ആ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആയി എന്നുള്ളതാണ്. സോ ആ ഒരു സമയത്ത് സിമ്പിൾ ആയിട്ട് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് ആ ഒരു കാര്യമാണ്. സി ആ ഒരു സമയത്ത് നമുക്ക് ഇവിടെ ഒരു വിസിറ്റർ ഉണ്ടായിരുന്നു, ഒരു പിന്നെ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് അറിയാനായിട്ട് വന്നിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. സോ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹം ഇതിന്റെ ടാർഗറ്റ് എന്താണ്, ഈ പിന്നെ ചാർട്ടിൽ എന്താണ്, ഞാൻ ഇവിടെ ലൈൻ വരച്ചപ്പോൾ തന്നെ ടാർഗറ്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. സി ടാർഗറ്റ് ഞാൻ എയിം ചെയ്യുന്നത് ഇതാണ്, ഞാൻ ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ എയിം ചെയ്യുന്ന ടാർഗറ്റ് ഇതാണ്, ഇവിടെ എത്തുമ്പോഴേ ഞാൻ എക്സിറ്റ് ആവുള്ളൂ. ബട്ട് ടാർഗറ്റുകൾ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുക, എപ്പോഴും നമുക്ക് മാർക്കറ്റ് തരുന്നതാണ്, ആൻഡ് പ്ലസ് നമ്മുടെ കോൺഫിഡൻസ് കൂടിയാണ്. ഞാൻ പുള്ളിയെടുത്ത് ഈ ഒരു കാര്യം കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു. സി ഈ ഒരു ചാർട്ടിൽ ടാർഗറ്റുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ആണ് അതിൽ മെയിൻ ആയിട്ടുള്ള ഗെയിം എന്ന് പറയുന്നത്. കാരണം ഞാനിവിടെ ട്രേഡ് എടുത്തു, അതേ ഒരു ട്രേഡ് നിങ്ങളും നിങ്ങളുടെ സെറ്റപ്പ് വഴി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേ ബി ഇവിടെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും, ഓറൽസ് ഇവിടെ നിന്നുള്ള റിവേഴ്സൽ കണ്ട് ഇവിടെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സെറ്റപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ പ്രീവിയസ്ലി ഉണ്ടാക്കിയ ലോസിന്റെയോ പുറത്തുള്ള ആ ഒരു ബേഡൻ കൊണ്ടും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നേക്കാം. സോ ഇവിടെ കിട്ടുന്ന ടാർഗറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ആണ്. സോ അതുകൊണ്ട് ഞാൻ ട്രേഡ് എടുത്തതിന്റെ വലിപ്പം പറയുന്നില്ല, ഇത് സിമ്പിൾ ആയിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം ഇത് തന്നെയുള്ളൂ.
കോൺഫിഡൻസ് ചാർട്ടിൽ ബിൽഡ് ചെയ്യാൻ നോക്കുക, നമ്മുടെ സെറ്റപ്പിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ നോക്കുക. സോ ഇന്ന് നിങ്ങളുടെ സെറ്റപ്പിൽ ഇവിടെ ട്രേഡ് വന്നു, ഇവിടെ ഇറങ്ങി പോരേണ്ടി വന്നേക്കാം, ബട്ട് നാളെ നിങ്ങൾക്ക് ഈ ട്രേഡ് എടുക്കാൻ പറ്റും. വൺസ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നും, പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ട, നിങ്ങളുടെ അക്കൗണ്ടിൽ ക്ലോസ് ഓഫ് ക്ലോസ് ക്യാപിറ്റൽ ഒന്നും വേണ്ട, കോൺഫിഡൻസ് മാത്രം മതി ഈ ഗെയിം ഉണ്ടാവാനായിട്ട്, ഈ ഗെയിമിൽ വിജയിക്കാനായിട്ട്. സോ ഈ ഗെയിമിൽ വിജയിക്കാനായിട്ട് കോൺഫിഡൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാർട്ടിലേക്ക് ടൈം സ്പെൻഡ് ചെയ്യണം. സോ ചാർട്ടിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, എഗെയിൻ കിട്ടുന്ന അവസരത്തിൽ കൂടെ അടിച്ചാണ്. ആൻഡ് ഇവിടെ എഗെയിൻ എന്റെ ട്രേഡ് വന്നു, ആൻഡ് ഇവിടെ വെച്ചിട്ട് ഞാൻ എക്സിറ്റ് ആയി. അതിനുശേഷം പിന്നെ ഞാൻ ട്രേഡിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. സി, നമ്മൾ അഗ്രസീവായിട്ട് ലോങ് ട്രേഡിലേക്ക് എന്തായാലും പോകില്ല എന്നുള്ള കാര്യവും ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സി, ഇനി എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്നുള്ളത്. സി, നിഫ്റ്റിയിൽ നമ്മൾ ഈ ഒരു പോയിന്റാണ് വാച്ച് ചെയ്യേണ്ടത്. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് അതിനിടയിൽ വോയിസ് ഇന്ററപ്റ്റ് ആയിപ്പോയി. സോ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് 19480 എന്നുള്ള പോയിന്റാണ്, അതുപോലെ തന്നെ 19550 എന്നുള്ള പോയിന്റാണ്. സി, നാളത്തെ ഓപ്പണിംഗ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ്. നിഫ്റ്റി പ്രോപ്പർ ആയിട്ട് എന്തായിട്ടുണ്ട്, 5 മിനിറ്റ് ക്യാൻഡിൽ ഉണ്ടായി. സി, ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ മൂന്നാമത്തെ ക്യാൻഡിലെ ഷോർട്ട് പോവാണ്ടിരിക്കാനും കാരണം ഇത് തന്നെയായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു പോയിന്റ് തന്നെ ഷോർട്ട് പോയേനെ, ബട്ട് ഇവിടെ ഇങ്ങനെ ഒരു സിനാരിയോ കണ്ടുകൊണ്ട് ഞാൻ അവിടെ ഷോർട്ട് പോയില്ല എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, 19480 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യുക, 19550 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യുക. ഈ ഒരു റേഞ്ചിലോ അല്ലെങ്കിൽ ഗ്യാപ് ഡൗണോ ഓപ്പൺ ആവുകയാണ് മാർക്കറ്റ് എങ്കിൽ നമ്മൾ ഓൺലി പി ഇ സൈഡിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക, സി ഇ എന്നുള്ള രീതിയിലേക്ക് പോകാണ്ടിരിക്കുക. ട്രെൻഡ് റിവേഴ്സൽ ട്രേഡുകൾ എപ്പോഴും ഡേഞ്ചർ ആണ്, പിന്നെ എസ് എൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ മാർക്കറ്റ് നമുക്ക് 19550 എന്നുള്ള ലെവലിന്റെ മുകളിലായിട്ട് ഗ്യാപ് അപ്പ് ഓപ്പൺ തന്നാൽ മാത്രമേ നമുക്ക് അവിടെ എന്തുണ്ടാവുള്ളൂ എന്നറിയോ, ഒരു പിന്നെ സി സൈഡിലുള്ള ഓപ്പർച്യൂണിറ്റി പോലും ഉണ്ടാവുള്ളൂ. ബട്ട് അതുണ്ടെങ്കിൽ ഉണ്ടാവണമെങ്കിൽ പോലും 19590 എന്നുള്ള ഈ ഒരു ലെവലിന്റെ മുകളിൽ മാത്രമേ നമുക്ക് ഷുവർ ഷോട്ട് ട്രേഡിലേക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം മാർക്കറ്റിന്റെ കണ്ടീഷൻസ് പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കൺഫ്യൂസിംഗ് ആണ്. സോ അതിനിടയിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ കൂടിയാണ് സംഭവിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി കൺഫ്യൂഷൻ ഓവർ ആവും. ബട്ട് പിന്നെ അത് പിന്നെ അതിനുശേഷം ഈ ഒരു റേഞ്ചിലേക്ക് മാറും എന്നുള്ളതാണ് ഇതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. സോ ഗ്യാപ് ഡൗൺ ഓർ ഫ്ലാറ്റ് എന്നുള്ള ലെവലിൽ ട്രീറ്റ് ചെയ്യുക. അതാണെന്നുണ്ടെങ്കിൽ പി സൈഡിലേക്ക് മാത്രം ആലോചിക്കുക. 19480 താഴെയായിട്ട് ക്യാൻഡിൽ പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയിട്ട് ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൈസാക്ഷൻ ഉണ്ടാക്കിയിട്ടോ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എന്തിനാ വാച്ച് ചെയ്യാം, 19450 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം. ആൻഡ് അതിനുശേഷം താഴേക്കായിട്ട് 19400 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം. അതുപോലെ തന്നെ 19350 എന്നുള്ള ലെവലിനെ കൂടെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. ഗ്യാപ്പ് അപ്പ് വന്നിട്ട് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ മൊമെന്റം സ്ലോ ആയിരിക്കും, അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ്. ഇനി എന്താണ് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, സി, ബാങ്ക് നിഫ്റ്റിയിൽ ആസ് ഓഫ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്, 43800 എന്നുള്ള പോയിന്റ്. 43800 അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് കൂടെ വാച്ച് ചെയ്യുക, 43800 ആൻഡ് 4400. സി, ഈ ഒരു പോയിന്റിന്റെ മുകളിലായിട്ട് മാർക്കറ്റ് പോയാൽ മാത്രമേ ഒരു പിന്നെ സിഇക്കുള്ള ഓപ്പർച്യൂണിറ്റി ട്രേഡ് ചാർട്ടിൽ വരുള്ളൂ. സോ ഇതിന്റെ താഴെയായിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നതെങ്കിൽ സ്റ്റിൽ ബാരിഷ്നസ് തന്നെയാണ്. ആൻഡ് ഇതിന്റെ മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു കൺഫ്യൂഷൻ അവിടെ ക്രിയേറ്റ് ആവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു പോയിന്റ് കൂടി വാച്ച് ചെയ്യണം. ഇൻ ബിറ്റ്വീൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു വോൾട്ടാലിറ്റി കാണിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് കാണിച്ചതുപോലെ തന്നെ ഒരു വോൾട്ടാലിറ്റി കാണിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു റേഞ്ചിന്റെ താഴെയായിട്ട് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഒരു റേഞ്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ആൻഡ് താഴേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമ്മുടെ 800 ശേഷം നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 650 എന്നുള്ള ലെവലിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അതിന്റെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ 43500 എന്നുള്ള ലെവലിൽ നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സി, ഈ 43000 എന്നുള്ള ലെവലിന്റെ മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് 43300 എന്നുള്ള ലെവലിൽ എടുക്കാൻ പറ്റും. ബട്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്തുകൂടെ ചെയ്യേണ്ടതുണ്ട്, പിന്നെ ഇവിടെ പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തുകൊണ്ട് പോകണം. കാരണം ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏരിയ ആണ്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ മുകളിലേക്കൊക്കെ ഒരുപാട് റെസിസ്റ്റൻസുകളും ചാർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. സോ ആ ഒരു ലെവലിലേക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ നാളെ നമ്മുടെ ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. സി, ഫിൻനിഫ്റ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ചാർട്ടിൽ ഈ ഒരു ലെവലിനെയാണ്, 19530 എന്നുള്ള ലെവലാണ്. 530 എടുക്കാം നമുക്ക്, 19530. സോ 19530 താഴെയായിട്ട് പിന്നെ മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ തരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് 19480 എന്നുള്ള ലെവൽ എടുക്കാൻ പറ്റും. ആൻഡ് അതിനുശേഷം താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 19440 എന്നുള്ള ലെവലിൽ താഴേക്ക് നമുക്ക് സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതാണ്. ആൻഡ് നമുക്ക് മുകളിലേക്കുള്ള ട്രേഡ് ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ 19680 എന്നുള്ള ലെവലിന്റെ മുകളിലായിട്ട് മാത്രമേ ഒരു ബൈയിങ് ട്രേഡിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാനും കൂടി പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. സി, ആസ് ഓഫ് നൗ HDFC
1.715 Bye.